നമ്മളിപ്പോ ദുനിയാവിൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നു, ഇങ്ങനെയൊക്കെ ആവണം, വലുതാവണം, ഇന്ന ജോലി ചെയ്യണം, വീട് വേണം, കുട്ടികൾ വേണം, കുടുംബം വേണം, കച്ചവടം വേണം, യാത്ര ചെയ്യണം, ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും നമുക്ക്. ബിസിനസ് അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം. അള്ളാഹു കണക്കാക്കിയതേ നടക്കുള്ളൂ, അള്ളാഹു കണക്കാക്കിയതേ നടക്കുള്ളൂ, നമുക്ക് പരിശ്രമിക്കണം. പക്ഷെ അതിൻ്റെ കൂടെ നാളെ പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന ചില ലക്ഷ്യങ്ങൾ ഇപ്പൊ ഈ സദസ്സിൽ നമ്മുടെ കൽബിലേക്ക് വരണം. നമുക്കൊന്ന് ആഗ്രഹിച്ചൂടെ, മരിക്കുകയാണെങ്കിൽ ഒതു കൊടുത്തിട്ട് മരിക്കണം, ഖുർആൻ ഓതുന്ന അവസ്ഥയിലാവണം, മുസല്ലയിൽ ഇരുന്നിട്ട് മരിക്കണം, സുജൂദിൽ കിടന്ന് മരിക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കണം. ഇതുപോലെ നഫീസത്തുൽ മിസ്രിയ ബീവി റളിയല്ലാഹു അൻഹ, ഹസനി ഹുസൈനി പരമ്പരയിൽ വരുന്ന സയ്യിദത്തായ ബീവിയാണ് മഹദി. ഈജിപ്തിലാണ് സിയാറത്ത് ചെയ്ത ആൾക്കാരുണ്ടാവും, ഈജിപ്ത് പോകുന്നവരൊക്കെ മഹദി സിയാറത്ത് ചെയ്യാറുണ്ട്. നഫീസത്തുൽ മിസ്രിയ ബീവിയ സയ്യിദ അസയ്യിദ നഫീസ, അങ്ങനെ അവിടുത്തെ മിസ്രികളൊക്കെ പറയാം. സയ്യിദ നഫീസ, ആ ബീവിന്റെ അടുത്തേക്കുള്ള ആ സ്ഥലത്തിന് തന്നെ അങ്ങനെ പറയാം, സയ്യിദ നഫീസ റളിയല്ലാഹു അൻഹ. ഇമാം ഷാഫിഈ തങ്ങൾ ഏതെങ്കിലും ഒരു മഹദിയിൽ നിന്ന് ഇൽമ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, മഷ്വറ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണ്? നഫീസത്തുൽ മിസ്രിയ ബീവിയാണ്. ഇമാം ഷാഫിഈ തങ്ങളുടെ ഗുരുനാഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ബീവുള്ളത് കൊണ്ടാണ് അത്ര ഇറാഖിൽ നിന്ന് ഈജിപ്തിലേക്ക് തന്നെ വന്നത്, അത്ര വലിയൊരു മഹദിയുടെ ഭയങ്കര ദുആക്ക് ബർക്കത്താണ് നഫീസത്തുൽ മിസ്രിയ ബീവിക്ക്. ഇമാം ഷാഫിഈ തങ്ങൾ അസുഖം വന്നാൽ ഖാദിമിനെ പറഞ്ഞേക്കു, എനിക്ക് ദുആക്കാൻ വേണ്ടി ബീവിയോട് ചെന്ന് പറയണേ. ആ ആളവിടെ എത്തി ബീവിയുടെ വായിൽ നിന്ന് അള്ളാഹ് ശിഫ കൊടുക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും ഷാഫിഈ ഇമാമിന്റെ അസുഖം ഇവിടെ മാറും, തിരിച്ചവിടെ വരേണ്ട ആവശ്യമില്ല. അവിടെ എത്തി അവസാനം വഫാത്താകുന്ന മരണം സംഭവിച്ചപ്പോ ബീവി പറഞ്ഞു, അഹ്സനല്ലാഹു ലിഖാഅക ബില്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോ ഷാഫിഈ ഇമാം മനസ്സിലായി ഇത് മരിക്കാനുള്ള അസുഖമാണ്, അസുഖം മാറട്ടെ എന്നല്ല ദുആ ചെയ്തത്, നിങ്ങളും അള്ളാഹും തമ്മിൽ കണ്ടുമുട്ടുന്ന ആ ഒരു കണ്ടുമുട്ടൽ അള്ളാഹ് നന്നാക്കി തരട്ടെ, അള്ളാഹനെ കാണാൻ പോവാന്നായി. അപ്പൊ ഷാഫിഈ ഇമാം പറഞ്ഞു, ഞാൻ മരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അങ്ങനെയാണെങ്കിൽ എന്റെ ജനാസക്ക് ബീവിന്റെ അടുത്ത് കൊണ്ടുപോയി വെക്കണം, ബീവിയോട് നിസ്കരിക്കാൻ വേണ്ടി പറയണം. ഇമാം ബുവൈച്ചി തങ്ങൾ ഇമാമ് നിന്നു, ഹിജാബിന്റെ മറവിൽ നിന്ന് നഫീസത്തുൽ മിസ്രിയ ബീവി സ്വന്തം വീട്ടിൽ ഇമാം ഷാഫി തങ്ങളുടെ ജനാസ കൊണ്ടുവച്ചു, മക്കാമക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് അവിടെ നിന്ന് ബീവി നിസ്കരിച്ചിട്ടുണ്ട് ഇമാം ഷാഫി തങ്ങൾക്ക് വേണ്ടി. അങ്ങനത്തെ മഹദിയാണ്. ദുആക്ക് ഉത്തരമുണ്ട്. ഈജിപ്തുകാർ മുഴുവൻ ദ്വാരക്കാൻ വന്ന് വന്നിട്ട് മന്ത്രിച്ചുതാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് മഹദി പറഞ്ഞു, ഞാൻ പോവാൻ, ഞാൻ മദീനത്തെ, അവര് മദീനക്കാരിയാണ്, മദീനത്തേക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ ഭരണാധികാരിയെ പറഞ്ഞത്, നിങ്ങൾ പോവരുത്, ജനങ്ങളുടെ ഒരു ശല്യങ്ങൾക്ക് ഉണ്ടാവില്ല, ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം നിങ്ങൾ പറഞ്ഞു തന്നാൽ ആ ദിവസം മാത്രമേ ആളുകൾ നിങ്ങളുടെ അടുത്ത് വരുള്ളൂ, റുഖിയ ചെയ്യാനും ദ്വാരപ്പിക്കാനും നിങ്ങളുടെ ഇബാദത്തിന് ഒരു ശല്യം ചെയ്യൂല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലം കാണിച്ചതാ, ഞാൻ നിങ്ങൾക്ക് വീട് പണിത് തരാം. അങ്ങനെ മഹദി റളിയല്ലാഹു അൻഹു ഇപ്പം അന്ത്യവിഷം കൊള്ളുന്ന പള്ളി ഒരു വലിയ പള്ളിയാണ്. എപ്പോഴും ജനാസ മയ്യത്ത് കുളിപ്പിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അവിടെ, എപ്പോഴും എല്ലാ നിസ്കാരത്തിനും മയ്യത്ത് നിസ്കാരം ഉണ്ടാവും. അങ്ങനത്തെ ഒരു പള്ളിയാണ് ആ പള്ളി നിൽക്കുന്നത്, മഹദിയുടെ വീടായിരുന്നു, അവിടെയാണ് മഹദി ഇബാദത്ത് ചെയ്ത് ജീവിച്ചത്. വലിയ മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ. എന്തേ പറഞ്ഞ ബീവി മരിക്കാൻ സമയത്ത് നോമ്പുകാരിയാണ്, സ്വായിമച്ചാണ്. അപ്പൊ ആളുകള് സക്കറാത്തക്കാവുമ്പോ തൊണ്ട നനക്കാൻ വെള്ളം കൊടുക്കണ്ടേ, വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോ മഹദി പറഞ്ഞു, ഞാൻ എങ്ങനെയാ നോമ്പ് മുറിക്കുക? നോമ്പുകാരിയായി മരിക്കണമെന്ന് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങിയിട്ട് 30 കൊല്ലമായിട്ടുണ്ട്. 30 കൊല്ലമായി ഞാൻ ദ്വാരക്കുന്നുണ്ട് നോമ്പുകാരിയായി മരിക്കണം, എന്നിട്ട് ഇപ്പൊ ഞാൻ വെള്ളം കുടിച്ച് മരിക്കേ, ഞാൻ കുടിക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ സ്വായിമച്ചായിട്ട് നോമ്പുകാരിയായിട്ട് വഫാത്തായി നഫീസത്തുൽ മിസ്രിയ ബീവി റളിയല്ലാഹു അൻഹ. 30 കൊല്ലമായിട്ട് അത് ചോദിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ ജീവിതത്തിൽ ഒരു ലക്ഷ്യം വെക്കുകയാണത്, എനിക്ക് മരിക്കുമ്പോ ഇങ്ങനെ മരിക്കണം. നമുക്കൊന്ന് ആഗ്രഹിച്ചൂടെ, മരിക്കുകയാണെങ്കിൽ ഒതു കൊടുത്തിട്ട് മരിക്കണം. ആമിർ ബിൻ സാബിത് ബിൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ ബിൻ അൽ അവ്വാം, അസ്മാ ബീവിന്റെ പേരക്കുട്ടിന്റെ പേരക്കുട്ടി, റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് അസ്മാ ബീവി. അസ്മാ ബീവിന്റെ മകൻ അബ്ദുള്ള, അബ്ദുള്ള തങ്ങളുടെ മകൻ സാബിത് എന്നവര്, അവരുടെ മകൻ ആമിർ താബിഈയാണ്. മഹാനെ സംബന്ധിച്ച് പറയാറുണ്ട്, അള്ളാഹുവിന് വേണ്ടി സ്വന്തം ശരീരം 4 തവണ മോചനം ചെയ്ത ഇഷ്ടക്ക് ചെയ്ത മഹാനാണ്. 20,000 ദിർഹം 20,000 ദിർഹം പാവപ്പെട്ടവർക്ക് വേണ്ടി സദഖ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് പറഞ്ഞു, റബ്ബേ ഹാദാ ഇത്ഖു നഫ്സീ മിനന്നാർ, അല്ലാഹുവേ
എൻ്റെ ശരീരം നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി റബ്ബേ ഞാൻ തരുന്ന ദാനമാണിത്. ഈ 20,000 ദിർഹം കൊണ്ട് പടച്ചവനെ എനിക്ക് അത്രേ ചെയ്യാൻ കഴിയൂ. നീ എൻ്റെ നഫ്സ് നരകത്തിൽ നിന്ന് കരകയറ്റി തരണമേ, എനിക്ക് രക്ഷ നൽകണമേ. 20,000. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് വീണ്ടും കൊടുത്തു 20,000. എന്നിട്ട് പറഞ്ഞു പടച്ചവനെ എനിക്ക് അപ്പോൾ കുറച്ച് പൈസ കിട്ടിയപ്പോൾ അത് കൊടുത്തു. വീണ്ടും കൊടുത്തു 4 തവണ. സ്വന്തം ശരീരത്തെ നരകത്തിന് മോചിപ്പിക്കാൻ വേണ്ടി ദാനം ചെയ്തു 4 തവണ 20,000 വെച്ചിട്ട്. 20,000 ദിർഹം എന്നൊക്കെ പറഞ്ഞ അന്ന് വലിയ സംഖ്യയല്ലേ. ആ മഹാനാണ് ആമിർ ഇബ്നു സാബിത്ത്. എല്ലാവരും മഹാന്മാരാണ്. സുബൈറുബിൻ അവ്വാം എന്ന് പറഞ്ഞ ഹവാരിയു റസൂലില്ലാ, റസൂലുള്ളാഹി തങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ സ്വർഗത്തിലെ, അവരുടെ മോനാണ് അബ്ദുല്ലാഹിബിനു സുബൈർ. ഉമ്മു അബ്ദില്ലാ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്റെ മോനാണ് എന്ന്, ആയിഷ ബീവിക്ക് മക്കളില്ല, പക്ഷെ അസ്മാ ബീവി എന്ന ജ്യേഷ്ഠത്തിയുടെ മോൻ അബ്ദുല്ലാ എന്ന ഈ മകനെ വെച്ചുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു സ്ഥാനപ്പേരുണ്ട്, ഉമ്മു അബ്ദില്ലാ, അബ്ദുല്ലാന്റെ ഉമ്മ. ബീവിന്റെ സ്വന്തം മോനായിട്ടല്ല, ഏട്ടത്തിന്റെ മോനാ, പക്ഷെ ബീവിക്ക് അത്ര ഇഷ്ടമായിരുന്നു ആയിഷ ബീവിക്ക്. അബ്ദുല്ലാഹി തങ്ങളുടെ മകൻ സാബിത്ത്, അവരുടെ മകൻ ആമിർ റഹ്മത്തുള്ളാഹി. മഹാനടി ദുആ ചെയ്തു, അല്ലാഹുവേ 4 തവണ എന്റെ ശരീരം നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നിനക്ക് ഞാൻ ദാനം ചെയ്തിട്ടുണ്ട് റബ്ബേ. ഞാനൊരു അപേക്ഷ കൂടെ നിന്നോട് ചോദിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നീ അസ്അലുകൽ മീതതൽ ഹസന. അതാണ് നമ്മുടെ ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങൾ വേണമെന്ന് പറയാൻ കാരണം. വെറും കുട്ടികളെ കെട്ടിക്കലും പേരുണ്ടാക്കലും ആവരുത് ലക്ഷ്യം. അതൊക്കെ ദുനിയാവിന്റെ ഭാഗമാണ്, അതൊക്കെ ആവശ്യമാണ്, വേണം. പക്ഷെ അവിടെ അവസാനിക്കരുത്, അതതിന്റെ വഴിക്ക് പോട്ടെ. പാരലല്ലായിട്ട് ഉഹ്റവിയായ ഒരു ലക്ഷ്യം കൽബിൽ ഇങ്ങനെ വേണം. അല്ലാഹുവേ ഇന്നി അസ്അലുകൽ മീതതൽ ഹസന, ഏറ്റവും നല്ല മരണം എനിക്ക് നൽകണമേ. ആൾക്കാരെ ചോദിച്ചു ഷൈഖവറുകളോട്, ആമിർ ഇബ്നു സാബിത്ത് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇബ്നു അവ്വാം, ആമിർ എന്നവരെ, മാ അൽ മീതതുൽ ഹസന, എന്താണ് നല്ല മരണം? എന്താ ഇപ്പൊ നല്ല മരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടോ ഒരു മരണം? നല്ല മരണം പറഞ്ഞുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന മരണം, അന്യതവഫാനി റബ്ബി വ അന സാജിദ്, സുജൂദിൽ കിടന്നുകൊണ്ട് എനിക്ക് മരിക്കണം, അതെന്റെ ആഗ്രഹമാണ്. ഒരാഗ്രഹം വെച്ചോളി, നമുക്കൊക്കെ നിയത്ത് ചെയ്യാം. അള്ളാഹുവിനോട് ചോദിക്കാം, പഠിച്ചോനെ ഏതായാലും ഒരു യാത്ര പോവുകയാണ്, അപ്പോൾ അത് കെ എസ് ആർ ടി സിയിലൊന്നും ആണ്ട്, നല്ല ഉഷാറിലെ മുന്തിയ വണ്ടി തന്നെ ആയിക്കോട്ടെ, ആലോചിച്ചൂടെ. അല്ലെങ്കിൽ ഒരു ഓട്ടോർഷിപ്പ് ഉണ്ട്, അതെന്ത് ചെയ്തോളെ, കുറച്ച് ഫാസ്റ്റായി പോണ വണ്ടി തന്നെ ആയിക്കോട്ടെ, നല്ല ഇജ്ജത്തിൽ പോയിക്കോട്ടെ, ഒരു റാഹത്തിൽ പോട്ടെ, അല്ലെങ്കിൽ വല്ല കാളവണ്ടിയിലൊക്കെ വെച്ച് കൊണ്ടുപോകേണ്ടി വരും. എൻ്റെ യാത്ര ഒരു ഇജ്ജത്തുള്ള യാത്രയാവണം. എങ്ങനെ? സുജൂദിൽ കിടന്നുകൊണ്ട് എനിക്ക് മരിക്കണം. യാ അല്ലാഹ്, ഞാൻ മരിച്ചത് അങ്ങനെയാണ്, മഗ്രിബിസ്കാരത്തിനാണ് മരിക്കണത്, അപ്പൊ സക്കറാത്തിലാണ്. അപ്പൊ ആൾക്കാരിങ്ങനെ കലിമ ചൊല്ലി കൊടുക്കുകയാണ്. മഹാൻ പറഞ്ഞു, ഇങ്ങനെ ഇന്നെ പള്ളി കൊണ്ടുപോയി എന്ന് പറഞ്ഞു, ഇന്നെ പള്ളിക്ക് എടുത്ത് കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞു. നിങ്ങൾ മുഹ്തദിറാണ്, നമ്മുടെ ചാലിമീങ്ങൾ വരുന്നുണ്ട്, നിങ്ങളെല്ലാവരും കാര്യമായിട്ടൊന്ന് കൊടുക്കണമെന്ന്. മഗ്രിബ് നിസ്കാരത്തിന് ബാങ്ക് വിളിക്കുമ്പോഴാണ് ആമിർ ഇബ്നു സാബിത്ത് തങ്ങൾ പറയുന്നത്, ഇഹ്മിലൂനി, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകണേ. അവര് പറഞ്ഞു, അഞ്ച മുഹ്തദിർ, ഐ സിയുലൊക്കെ കിടക്കുന്ന അവസ്ഥയിൽ വെന്റിലേറ്റർ കിടക്കുന്ന ഒരു മനുഷ്യനെ ആരെയും പള്ളി കൊണ്ടുപോയി കിടത്തോ, പള്ളി കൊണ്ടിട്ടിരുത്തോ? അപ്പൊ നിങ്ങൾ എന്തിനാ, നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ നിസ്കരിച്ചാ പോരെ, ഈ ബെഡിൽ നിന്ന് തന്നെ പോരെ. കൈഫ അസ്മഉ ഹയ്യ അല സ്വലാത്തി ഹയ്യ അല ഫലാഹ് വലാ ഉജീബു ദഅവത റബ്ബി, എന്റെ റബ്ബെന്നെ വിളിക്കുമ്പോഴേ ഞാൻ എങ്ങനെയാണ് ഉത്തരം കൊടുക്കാതിരിക്കുക. നമ്മളെ മലയാളികൾക്കുള്ള ആകെ ഒരു വിഷയം അതാണ്, നിസ്കരിക്കും പക്ഷെ റൂമ് നാകാരം. പള്ളിയിൽ പോയി നിസ്കരിക്കുക, ജമാഅത്ത് നിസ്കരിക്കുക എന്ന് പറയുന്ന ആ ഒരു പുണ്യം നമ്മൾ എവിടെയോ എന്തോ ഒരു ഫിഖിന്റെ മസല പഠിച്ചത്, അത് വിട്ടു നിസ്കരിച്ചാലും ശരിയാവുന്ന വലിയ അടങ്ങാറാണത്. ശരിയാവാത്തത് കൊണ്ടല്ല, അതിൻ്റെ അഫ്ളും അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ പുണ്യവും ഉമ്മത്തിൻ്റെ ഷിആറാണ്. നമ്മുടെ പള്ളികളിൽ തന്നെ ഫറള് നിസ്കാരങ്ങൾ ജമാഅത്തിന് തന്നെ, ജമാഅത്തിൽ കൂടിയിട്ട് തന്നെ നമ്മൾ നിസ്കരിക്കണം എന്നാണ്. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. അല്ലാഹു ഹയ്യ അല സ്വലാ, വരണേ നിസ്കാരത്തിന് എന്ന് പറയുമ്പോൾ, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരണേ എന്ന് അല്ലാഹു എന്നെ വിളിക്കുമ്പോഴേ ആ വിളിക്ക് ഞാൻ എങ്ങനെ ഉത്തരം കൊടുക്കാതിരിക്കും, എന്നെ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞു. അതൊക്കെ പറയാനുള്ള ചെറിയ ആഫിയത്ത് ഉണ്ടായിരുന്നു. രണ്ടാളുടെ തോളിൽ ചാരി നിന്നുകൊണ്ട് മഹാന് കൊണ്ടുപോയി അവിടെ ഇരുത്തി. മഗ്രിബ് നിസ്കാരത്തിന്റെ അവസാനത്തെ സുജൂദിൽ കിടന്നതാണ്, പിന്നെ എണീറ്റിട്ടില്ല. അവരാണ് അള്ളാഹുവിനോട് ചോദിച്ചത്, അസ്മാ ബീവിന്റെ പേരക്കുട്ടിന്റെ പേരക്കുട്ടി,
സദീഖ് തങ്ങളുടെ ആ പരമ്പരയിൽ വരുന്ന പേരക്കിടാവ്. അല്ലാഹുവേ ഇന്നി അസ്അലുക്കൽ മീതത്തൽ ഹസന, നല്ലൊരു മരണം എനിക്ക് തരണം പടച്ചവനെ. നമ്മൾ ആഗ്രഹിച്ചോളി മക്കത്ത് പോയി മരിക്കണമെന്നോ മദീനത്ത് പോയി. മൻ ഷാ യമുത് ഇൻ യമൂത ബിൽ മദീനത്തി ഫലിയമുത് ബിഹാ, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്ത് പോയി മരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ പോയി ആത്മഹത്യ ചെയ്യണമെന്നല്ല പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം അള്ളാഹുവിനോട് ആഗ്രഹിക്കാം, അവിടെ പോയിട്ട് മരണമാസന്നമാകുന്ന കാലം അവിടേക്ക് എത്തുക, അല്ലെങ്കിൽ അവിടെ എത്തിയതിന് ശേഷം അള്ളാഹുവിന്റെ ഖളാഉ സംഭവിക്കുന്നു, അത് വലിയ ഭാഗ്യമാണ്. ഹറമെന്ന് ഏതെങ്കിലും മസ്ജിദിൽ നിന്ന് മുസല്ലയിൽ നിന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കുക, നോമ്പെടുത്തുകൊണ്ടിരിക്കുക, ഹജ്ജിന് ഇഹ്റാം ചെയ്തിട്ട് നിനക്ക് ആഗ്രഹിക്കാം. ഒരു ലക്ഷ്യം നമ്മുടെ കൽബിലേക്ക് വരണം. അതുകൊണ്ട് നിർബന്ധമായും ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ ഭാഗം എങ്ങനെ മരിക്കണം എന്ന ഒരു തീരുമാനം നമ്മളോട് എടുക്കണം. എന്തിനും നിങ്ങളെ പേടിപ്പിക്കാനല്ല, പേടിക്കാതെ അത് എന്തായാലും മരിക്കും ഉറപ്പ്. ഞാൻ ഇപ്പം നിങ്ങൾ മരിക്കൂല എന്ന് പറഞ്ഞ് വടായിട്ടൊരു കാര്യമുണ്ടോ? മരിക്കൂലേ, നിങ്ങൾക്കൊന്നും മരിക്കൂലട്ടോ എന്നാണ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇവർക്ക് വട്ടാന്നാ പറയാ അല്ലേ, മരിക്കും. അപ്പം ഞാൻ എന്താ വേണ്ടത്? അത് റാഹത്തിൽ നടക്കണം, പേടിക്കാതെ ബേജാറാവാതെ കാര്യം നടക്കണം. അതിന് അള്ളാഹുവിനോട് ചോദിക്കണം.